ഹലോ, നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിങ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിങ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോണേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് എന്താണെന്ന് അതും നമ്മൾ നോക്കും. ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക. ഈ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ മിസ് ഔട്ട് ചെയ്യില്ല. ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്ലൈക്ക് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും യൂട്യൂബിന്. ആൻഡ് നിങ്ങൾക്ക് മെസ്സേജസ് മിസ് ഔട്ട് ചെയ്യില്ല നിങ്ങൾ. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജി, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി, നൈറ്റ് ഓഫ് സ്വോർഡ്സ്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഒരു ഓഫർ, ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജിയാണ്. ഇതൊരു അപ്പോളജിയുടെ എനർജിയും ആവാം. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജി നൈറ്റ് ഓഫ് സോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു വെരി ഹേസ്റ്റി ആക്ഷനിൽ വെച്ച കമ്മ്യൂണിക്കേഷനാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ കുറേ ഒരു ഇറാറ്റിക് എനർജിയിലാണ്. വേഗം ആക്ഷൻ എടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ചിലപ്പോൾ അവർ ആ ഒന്നും ഒരു തോട്ട് ഇല്ലാണ്ടാണ് ചിലപ്പോൾ സംസാരിക്കുക. പറഞ്ഞാൽ അവർ കാര്യങ്ങൾ സൂക്ഷിച്ചല്ല അവർ സംസാരിക്കണത്. അവർ കുറേ ഇങ്ങനെ ഒരു ഹേസ്റ്റി ആയിട്ടാണ് ആക്ട് ചെയ്യണത്, ഇല്ലെച്ച റിയാക്ട് ചെയ്യണത്. അപ്പോൾ ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? ത്രീ ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു റീകൺസിലിയേഷൻ ആവാം, ഇല്ലെച്ച ഒരു ഓഫർ ആയിരിക്കാം, ഡേറ്റിംഗ് ഓഫർ. മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കുറെ ഇമ്പൾസീവ് ആയിട്ട് ഒരു ഓഫറാണ് തരണത്. ഓർ എൽസ് നിങ്ങൾ ഈ പേഴ്സണ് എന്തെങ്കിലും ഒരു ഓഫർ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നുണ്ടാവുക. ഈ നൈറ്റ് ഓഫ് സോഡ്സ് എന്താണ്? ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ്. ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു റിജക്ഷൻ്റെ ഓഫ് എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഇതൊരു റീകൺസിലിയേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ മുമ്പേ കുറെ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ റിജക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരൽസ് ഈ പേഴ്സൺ നിങ്ങളെ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ട് ഇപ്പൊ തിരിച്ചു വരണ എനർജിയിലാണ് നിങ്ങൾ രണ്ടാളും. എന്നുവെച്ചാൽ ഇവിടെ സിക്സ് ഓഫ് കപ്സ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. അപ്പൊ ഇതൊരു റീകൺസിലിയേഷൻ ആണ്. ആൻഡ് ഈ പേഴ്സൻ്റെ സൈഡിൽ ടു ഓഫ് സോഴ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു അൺഷുവർ എനർജിയിലാണ്. ഈ സിക്സ് ഓഫ് കപ്സ് എന്താണ്? നൈൻ ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മേ ബി ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ടാവും, ഓർ എൽസ് ഈ പേഴ്സൺ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പേഴ്സൺ ഏരീസ് എനർജിയാണ് കാണുന്നത്. കുറെ ഒരു റിജിഡ് ആയിട്ടാണ്, സ്റ്റബോൺ എനർജിയിലാണ് ഞാൻ കാണുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. ഇത് അവരുടെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം. മേ ബി ഫാമിലിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല ഈ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ടും ആയിരിക്കാം ഈ പേഴ്സൺ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യണത്. ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. ഈ പേഴ്സൺ എപ്പോഴാണ് ഡിസിഷൻ എടുക്കുക എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈ പേഴ്സൺ സഡൻലി ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്? ഈ പേഴ്സൻ്റെ ഡിസിഷന് വേണ്ടിയിട്ടാണോ? കുറെ സ്ട്രെസ് ഉണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സൺ എന്താണ് ഡിസൈഡ് ചെയ്യാന്ന് അറിയാത്തതുകൊണ്ട് ഈ പേഴ്സൺ കുറെ സമയം എടുക്കുന്നുണ്ട് ഡിസൈഡ് ചെയ്യാൻ. നിങ്ങൾ ഷുവർ അല്ല ഈ പേഴ്സൺ യെസ് പറയോ നോ പറയോ എന്ന്. ഈ പേഴ്സൺ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് സമയം എടുക്കും അവർക്ക് മെസ്സേജ് അയക്കാൻ. ഇവർക്ക് ഗിൽട്ട് ഉണ്ട്, എന്തോ മിസ് ഔട്ടായി പാസ്റ്റിൽ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ ഫൈനലി അവരൊരു മെസ്സേജ് ആണ് അയക്കേണ്ടത് ഇവിടെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. പക്ഷെ ഇതൊരു ഇംബാലൻസ് റിലേഷൻഷിപ്പ് ആണ്. അവരുടെ സൈഡിന് അത്ര എഫേർട്ട് ഇല്ല, നിങ്ങളുടെ സൈഡിലാണ് കൂടുതൽ എഫേർട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഫൈനലി ജഡ്ജ്മെന്റ് ആണ് ഇവിടെ. അപ്പൊ നിങ്ങൾക്കൊരു ഫൈനൽ ഒരു ഡിസിഷൻ ആണ് എടുക്കേണ്ടത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണോ വേണ്ടേന്ന്. എന്നുവെച്ചാൽ ഇവിടെ കുറെ ഇഷ്യൂസ് ഉണ്ട്.
ഈ ടവർ എന്താണ് സ്കോർപ്പിയോ എനർജി, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, എല്ലാം പുറത്തു വരുന്നുണ്ട് ഇവിടെ. മേ ബി ഹിഡൻ ഫീലിങ്സ് ആയിരിക്കാം, ഓർ എൽസ് ഇത് ഇവരുടെ ഫാമിലി കുറച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, ഇവരുടെ വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മുമ്പേ അറിയുണ്ടായില്ല. ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ഷോക്കിലാണ്, എന്നുവെച്ചാൽ എന്തോ ഒരു ഹിഡൻ കാര്യം പുറത്തു വരുന്നുണ്ട്. ഈ ഫൈവ് ഓഫ് സ്വോർഡ്സ് ഗോസിപ്പ് ആൻഡ് റൂമറുടെ എനർജിയാണ്. മേ ബി ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച്, നിങ്ങൾ സെപ്പറേറ്റ് ആയപ്പോൾ നിങ്ങളെ കുറിച്ച് എന്തോ ഈ പേഴ്സൺ നെഗറ്റീവായി പറഞ്ഞിട്ടുണ്ടാവും, ആൻഡ് ആ കാര്യം നിങ്ങൾ ഇപ്പോഴാണ് അറിയണേ. ഇല്ലച്ചാ ഇത് വേറെ ആൾക്കാർ അവരുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ കുറിച്ച് എന്തോ ഗോസിപ്പ് സ്പ്രെഡ് ചെയ്തോ, എന്തെങ്കിലും ഒരു മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തു, അങ്ങനത്തെ ഒരു എന്തോ മെസ്സേജ് ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഫോർ ഓഫ് വാൻഡ്സും എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ ഡെവിൽ. അപ്പോൾ എന്തോ ഈ പേഴ്സണിന്റെ ലൈഫിൽ ഇവരുടെ ഫ്രണ്ട്സ് ഇല്ലാച്ചാ ഫാമിലി ഇവിടെ ഒരു വലിയ ടോക്സിക് ഫാക്ടറാണ്, അതുകൊണ്ടും ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ പേഴ്സൺ മേ ബി മാരീഡ് ആയിരിക്കാം, അവർ നിങ്ങളോട് ഇത് ഈ കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തോ ഒരു സീക്രട്ട് ഡെഫിനറ്റ്ലി പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചൊരു ഷോക്കായി പോവും നിങ്ങൾക്ക്. എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ? ടെൻ ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഇവിടെ എന്തോ ഞാൻ പറഞ്ഞ മാതിരി ഒരു വേറെ ഒരു പേഴ്സൺ ഞാൻ കാണുന്നുണ്ട്, ഒരു മദർലി ഫിഗർ. മേ ബി ഇവരുടെ മദർ ഇപ്പൊ ഇത് നിങ്ങളുടെ എനർജിയും ആവാം. മേ ബി അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണ്ടി വേണം എന്ന് പറയുന്നുണ്ടാവും, ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യണം എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ബെട്രിയൽ ഉണ്ട്. ഈ പേഴ്സൺ മാരീഡ് ആണെച്ചാ ഈ കാര്യം നിങ്ങൾക്ക് അറിയണ്ടായില്ല, ഈ പേഴ്സൺ അത് റിവീൽ ചെയ്യും, നിങ്ങൾക്ക് കുറെ ബിട്രേഡായി ഫീൽ ആവും. പക്ഷേ ഇവര് ആ അതിനെ എങ്ങനെയെങ്കിലും അവരെ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ഔട്ട്കം എന്താണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം? ഡെത്ത്. അപ്പൊ ഇവിടെ ഇത് നടക്കില്ല എന്നാണ് എനിക്ക് ഓണസ്റ്റ്ലി തോന്നുന്നത്. എന്ന് വെച്ചാൽ എല്ലാം കാർഡ്സ് ഇവിടെ നെഗറ്റീവ് ആണ്, ഡെത്ത് ഇവിടെ ഒരു എൻഡിങ്ങിന്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്സ്. അപ്പൊ ഇവിടെ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു അപ്പോളജി വരുന്നുണ്ടാവും, ഇല്ലെച്ച ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത്. പക്ഷെ കുറെ ബേർഡൻസ് ഉണ്ട്, ബാഗേജ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒരു ഫ്രഷ് ആയിട്ട് തുടങ്ങണം വെച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ആൻഡ് ഓപ്പൺ ആയിട്ട് വേണം ഈ റിലേഷൻഷിപ്പിനെ ഡിസ്കസ് ചെയ്യുക. ആൻഡ് മേ ബി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഡിസിഷൻ എടുക്കണം വെച്ചാൽ അത് നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും. പക്ഷെ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി കുറെ ടോക്സിക് എൻവയറമെന്റിലാണ്, ആൻഡ് ആ എൻവയറമെന്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണേ വെച്ചാൽ അത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇല്ലാച്ചാൽ ഒരു പേഴ്സണലായി റീഡിങ് ചെയ്യണം വെച്ചാൽ ഞാൻ അവൈലബിൾ ആണ്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുക, ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ. ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.